അസ്സലാമു അലൈക്കും. ഞാൻ പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ അധികം ചില മയ്യത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ ഞാൻ ഇപ്പോൾ ഞാനൊരു കാര്യം പറയാൻ പോകുമ്പോൾ അതുപോലെ കൊണ്ടുവരലുണ്ട്. അപ്പോൾ അത് തെറ്റ് കണ്ടാൽ നമ്മളത് ഇന്ന ആളെ ചെറിയ ആളോ വലിയ ആളൊന്നുമില്ല, അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് ഏതൊരാളായാലും ഇപ്പോൾ ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് അന്നേരം പറഞ്ഞു കൊടുക്കലുണ്ട്. അപ്പോൾ അത് പറയലെന്താണ്, ഇന്ന ഞാൻ ബാധ്യസ്ഥനാണ്. എന്താ വെച്ചാൽ പെണ്ണുങ്ങൾക്ക് കഫമുട പറഞ്ഞാൽ 5 കഷ്ണം തുണി പറഞ്ഞാൽ ആദ്യം 1 അരയുടുപ്പ്, ഇങ്ങനെ കച്ച കെട്ടണമായിട്ട് അരയുടുപ്പ്, 2 നിസ്കാരകുപ്പായം, 3 മുഖമുക്കന തലമുക്കന എന്നൊക്കെ പറയും, പിന്നുള്ളത് 2 കഷ്ണം തുണി. അങ്ങനെയാണ് 5 കഷ്ണം തുണി ഉള്ളത്. അല്ലാതെ അതിൻ്റെ കൂടെ ആണുങ്ങൾക്ക് 3 കഷ്ണം തുണിയാണ്. അതുപോലെ ഈ പിന്നെ അരയുടുപ്പ്, നിസ്കാരകുപ്പായം, മുഖമുക്കന, പിന്നെ എന്ത് ചെയ്യണ്ട, 3 കഷ്ണം തുണിയല്ല, പിന്നെ 2 കഷ്ണം തുണിയുള്ളൂ പെണ്ണുങ്ങൾക്കുള്ളത്. ആണുങ്ങൾക്കുള്ളത് 3 കഷ്ണം തുണിയാണ്. അപ്പോൾ ചില മയ്യത്തൊക്കെ കൊണ്ടുവരുന്ന സമയത്ത്, നമ്മൾ മയ്യത്ത് ഇറക്കിക്കുന്ന സമയത്ത്, കെട്ടൊക്കെ അയക്കുന്ന സമയത്ത് ഈ 5 കഷ്ണത്തിൻ്റെ കൂടെ 1 കഷ്ണം കൂടി ജാസ്തി ഉണ്ടാവില്ലേ, അപ്പോൾ 6 കഷ്ണം തുണിയായി. അപ്പോൾ അത് കഫം ചെയ്യണ ആരാ വെച്ചാൽ ഒരു നല്ലോണം ശ്രദ്ധിക്കുക. അത് പിന്നെ പെണ്ണുങ്ങൾ, ചില പെണ്ണുങ്ങൾക്ക് അത് അറിയാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് നല്ലോണം മനസ്സിലാക്കുക. എങ്ങനെ വെച്ചാൽ 1 അരയുടുപ്പ്, 2 നിസ്കാരകുപ്പായം, മുഖമുക്കന, പിന്നെ 2 കഷ്ണം തുണി എക്സ്ട്രാ, അതടക്കാണ് 5 എണ്ണം. അപ്പോൾ എന്താക്കാൻ പാടില്ല, എക്സ്ട്രാ എന്താക്കാൻ പാടില്ല, 6 എണ്ണം എന്താവാൻ പാടില്ല, അത് കഫം ചെയ്യുന്ന പെണ്ണുങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ഈ മയ്യത്തിൻ്റെ കഫമുട ചുറ്റുന്ന രീതി പറഞ്ഞാൽ അതും നല്ലോണം ശ്രദ്ധിക്കുക. അത് മയ്യത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇടതും വലുതും തെറ്റലുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അതും നിങ്ങളെന്ത് ചെയ്യുക, നല്ലോണം ശ്രദ്ധിക്കുക. ഇത് കൂടുതലും ഈ വീഡിയോസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ ആരെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് കൂടുതൽ കാണിച്ചു കൊടുക്കുക. കാരണം പെണ്ണുങ്ങളെ മയ്യത്തിനാണ് അങ്ങനെ അധികം വരല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പെണ്ണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. നമ്മളെ മയ്യത്ത് കഫമുട പറഞ്ഞാൽ നമ്മളിതാ ഇങ്ങനെയാണ് കഫമുട ഉണ്ടാവുക. ഇങ്ങനെ ഒരു മയ്യത്തിൻ്റെ കഫമുട ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ ആദ്യം ചുറ്റേണ്ട തുണി പറഞ്ഞാൽ മയ്യത്തിൻ്റെ വലതുഭാഗത്താണ്. ഇതാണ് മയ്യത്തിൻ്റെ, ഞാൻ ഇപ്പോൾ മയ്യത്തിൻ്റെ വലതുഭാഗം ചുറ്റിയ ശേഷം പിന്നത്തെ ഇടതുഭാഗത്തേക്ക്. ഇങ്ങനെയാണ് തുണിക്കര വരേണ്ടത്. ഇതുപോലെ ഇങ്ങനെ തുണിക്കര വരികയാണ് വേണ്ടത്. രണ്ടാമത്തും അതുപോലെ തന്നെ, ഒന്ന് ചുറ്റി കഴിഞ്ഞിട്ടോ, രണ്ടാമത്തും അതുപോലെ തന്നെ. ആദ്യം ഇങ്ങനെ വലതുഭാഗത്തേക്ക് ചുറ്റുക, പിന്നെ എന്ത് ചെയ്യുക, ഇടതുഭാഗത്തേക്ക് ചുറ്റുക. അപ്പോൾ ലാസ്റ്റത്തെ കര എങ്ങനെ വരാറോ ഇതേമാതിരി ഇടത് കൈക്ക് വരും. ചില മയ്യത്തൊക്കെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരും. അതാ ആദ്യം ഈ മയ്യത്തിൻ്റെ ഇടതുഭാഗത്തേക്ക് ചുറ്റിട്ട് വലതുഭാഗത്തേക്ക് എന്ത് ചെയ്യും, തുണിക്കര വരും. ഇങ്ങനെ എന്തൊക്കെയരുത്, ചുറ്റരുത്. മയ്യത്ത് പറഞ്ഞാൽ അതോടുകൂടി പിന്നെ മനുഷ്യനെ നമുക്ക് കാണാനും കഴിയില്ല, നമുക്ക് പിന്നെ ചെയ്തു കൊടുക്കാനും കഴിയില്ല. അപ്പോൾ അത് ചെയ്യുന്നത് എന്ത് ചെയ്യുക, അതിൻ്റെ വൃത്തിയിലെ മട്ടം പോലെ ചെയ്യുക. അതങ്ങനെ തന്നെ കേട്ടോ, ആദ്യം മയ്യത്തിൻ്റെ വലതുഭാഗത്ത് ചുറ്റിട്ട് ഇടതുഭാഗത്തേക്ക്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, പെണ്ണുങ്ങൾക്ക് വേറെയാണ് ആണുങ്ങൾക്ക് വേറെയാണ് എന്നുള്ളത്. അങ്ങനെ എന്തില്ല, ഇസ്ലാമിലില്ല, എല്ലാവർക്കും ഒരേമാതിരിയാണ് മയ്യത്ത് ചുറ്റലും ചെയ്യലൊക്കെ. അപ്പോൾ തുണിക്കഷ്ണത്തിൽ മാത്രം വ്യത്യാസമുണ്ട്, 5-3 അത് വ്യത്യാസമുണ്ട്. പിന്നെ പെണ്ണുങ്ങൾക്ക് മുടി മുടിഞ്ഞു കെട്ടൽ, പിന്നെ ആണുങ്ങൾക്ക് പിന്നെ തൊപ്പി തലപ്പാവ് ധരിക്കലുണ്ട്. പിന്നെ ഇവിടെ പൊതുവെ ആരും ചെയ്ത് കൊടുക്കലില്ല. അത് പിന്നെ നമ്മളെ ഇവിടെ ചെയ്ത് സുന്നത്തുണ്ട് ചെയ്യൽ. ഇവിടെ ഞാൻ ഇതൊരു കാരണം കണ്ടിട്ടില്ല, ആരും ചെയ്ത് കൊണ്ടുതന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുക. അപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒറ്റ കാര്യം പറയാനുള്ളത്, ഞാൻ അതിന് മുന്നേ ഒരു കുട്ടിക്കബറിൻ്റെ ഒരു വീഡിയോസ് വിട്ടി. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വലിയ ആളുകൾക്കുള്ള പ്രാർത്ഥന വേറെ, കുട്ടികൾക്കുള്ള പ്രാർത്ഥന വേറെ അറിഞ്ഞ് ഞാനൊരു വീഡിയോസ് വിട്ടു. അതിൽ നമ്മൾ നിയത്ത് വെച്ച് ഫാത്തിഹ ഓതി, നബിൻ്റെ മേൽ സലാത്ത് ചൊല്ലി, 3 തക്ബീറിൽ അള്ളാഹുമ്മ അഗ്ഫിർലഹു വർഹംഹു എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് എന്ത് ചെയ്യൽ, അള്ളാഹുമ്മ അജ്അൽഹു ഫറത്തല്ലി അബവൈഹി എന്നുള്ള പ്രാർത്ഥന ചൊല്ലൽ. അതായത് നമുക്ക് ഒന്നും നിച്ചല്ലെങ്കിൽ അള്ളാഹുമ്മ അഗ്ഫിർലഹു വർഹംഹു, അള്ളാഹുമ്മ അഗ്ഫിർലഹു വർഹംഹു എന്ന് പറഞ്ഞാൽ മതി നിസ്കാരം ശരിയാവും. അള്ളാഹുമ്മ അഗ്ഫിർലഹു വർഹംഹു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. അപ്പോൾ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, 3 തക്ബീറിൽ നേരിട്ട് എന്തെയ്യരുത്, അള്ളാഹുമ്മ അജ്അൽഹു ഫറത്തല്ലി അബവൈഹി എന്ന് തുടങ്ങാൻ പാടില്ല. നമുക്ക് അള്ളാഹുമ്മ അഗ്ഫിർലഹു വർഹംഹു ആഫ്വൻഹു ആഫി എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് എന്ത് ചെയ്യൽ, അത് പിന്നെ ഈ പ്രാർത്ഥനക്ക് പ്രവേശിക്കൽ. അപ്പോൾ ഞാനത് പറയാൻ കാരണം ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും, ഇത് ഡയറക്റ്റ് ചെല്ലലാണോ എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാം 3 തക്ബീറിൽ അള്ളാഹുമ്മ അഗ്ഫിർലഹു വർഹംഹു ചെല്ലൽ നിർബന്ധമാണെന്നുള്ളത്. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാൻ അതിൻ്റെ കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഒറ്റ കാര്യം പറഞ്ഞുതരാം, നമ്മൾ ഇതിപ്പോൾ ഒരു കോവിഡായിട്ട് മരണപ്പെട്ട ഒരു സഹോദരൻ്റെ കബറാണ് ഇപ്പോൾ പടച്ചിറപ്പ്. അവിടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒക്കെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടട്ടെ. നല്ല നല്ല വൃത്തിയുള്ള കവറൊക്കെ നമ്മൾ കുഴിച്ച് വെച്ച് മയ്യത്ത് ഇപ്പം വരും. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പോയി പള്ളിപ്പുറമെ നമ്മൾ കവറൊക്കെ കുഴിച്ച് ഇവിടെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ മയ്യത്ത്
പിന്നെ കുളിപ്പിക്കുന്ന സമയത്ത് ചില സ്ഥലത്തൊക്കെ കുളിപ്പിക്കാൻ ചില പെണ്ണുങ്ങളെ വിളിക്കും, ചില ആണുങ്ങളെ വിളിക്കും. അപ്പോൾ അത് ഓല് ചെയ്തോളും, ആ അതിപ്പോൾ ഒരാൾ ചെയ്താൽ ആ ഓല് അങ്ങോട്ട് ചെയ്തോളും, ബാക്കിയൊന്നും നമ്മൾ നോക്കണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് പറയാനുള്ളത്, നമ്മൾ ഈ ചില സ്ഥലത്തൊക്കെ കുളിപ്പിക്കുന്ന ആളുകൾ വരും, ആ ആൾക്കാരോട് ഒരു കറ്റ കാര്യം കൂടി പറഞ്ഞുതരാം. എന്താ വെച്ചാൽ അടുത്ത തലമുറകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമുക്ക് വേറെ വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. മൈത് കുളിപ്പിക്കാൻ വരുന്ന ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. മൈത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് എന്തൊക്കെ ചെയ്യേണ്ട രീതികളൊക്കെ ഓർക്ക് നല്ലോണം അറിയും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യാറോ, നമ്മൾ നേരെ വന്നിട്ട് എല്ലാ വെള്ളമൊക്കെ എല്ലാം സെറ്റാക്കാൻ വേണ്ടി പറയാം, വെള്ളം സെറ്റാക്കാൻ പറയുക, ഒക്കെ പറഞ്ഞു കൊടുക്കുക. അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളോട് അത് ചെയ്യ് ഇത് ചെയ്യ് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് റെഡിയാക്കിയതിന് ശേഷം അത് അതേമാതിരി തന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരെ ആണായാലും പെണ്ണായാലും ഓരെ വേണ്ടപ്പെട്ട രണ്ട് എന്തായാലും കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടാവില്ല, ഓരെ വിളിച്ചിട്ട് ഇങ്ങനെ വരുത്തിയിട്ട് പറയാം, ഞാൻ പറഞ്ഞു തരാം, അത് നിങ്ങളതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ നിങ്ങൾ ചെയ്യരുത്, കാരണം നിങ്ങൾക്ക് അതിനെ പറ്റി എല്ലാം അറിയാം. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അടുത്ത ആളുകൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ പറയുക, നാളെ ഓലെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞു കൊടുത്തമാര് ഓല് ചെയ്യുമ്പോൾ നാളെ ഓലെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ അപ്പോൾ ഓൽക്കൊരു ധൈര്യവും, എൻ്റെ ഉമ്മാൻ്റെ കബറ് നമുക്ക് ഉമ്മാൻ്റെ മയ്യത്ത് ഞാൻ കുളിപ്പിച്ചതാണ്, എൻ്റെ ഉപ്പാൻ്റെ കബറ് ഞാൻ കുളിപ്പിച്ചതാണ്, മയ്യത്ത് ഞാൻ കുളിപ്പിച്ചതാണ്, അപ്പോൾ ഓർക്ക് എന്താ ധൈര്യം ഉണ്ടാവും. അപ്പോൾ ഓരത് കുളിപ്പിച്ച് കഫം ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഓരോ കുടുംബത്തിൽ നാളെ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടാൽ ഓർക്ക് എന്താ പറയുക, ആ ധൈര്യത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യാറോ, നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളാ ഒരു മേൽനോട്ടത്തിൽ ഈ കഫൻ കുളിപ്പിക്കുന്നിടത്തും കഫൻ ചെയ്യുന്നിടത്തും ഒരാളെ മേൽനോട്ടം ഉണ്ടാവാൻ പാടുള്ളൂ. രണ്ടാൾക്കാരുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അത് എന്തുണ്ടാവണ്ട, അതിനാണ് ഞാൻ ഒരാൾ അല്ലെങ്കിൽ ഒരാളെ നേതൃത്വത്തിൽ, അത് എല്ലായിടത്തും അങ്ങനെ തന്നെ ഒരാളെ നേതൃത്വത്തിൽ ഉണ്ടാകുമ്പോൾ എല്ലാം കൊണ്ട് വൃത്തിയാവും. അത് രണ്ടാളുണ്ടെങ്കിൽ ചിലപ്പോൾ പുറത്തുനിന്ന് വേറെ സ്ഥലത്തു നിന്ന് ആൾ വരുമ്പോൾ ഓല് ഇപ്പോൾ വേറെ രീതിയിലാവും കുളിപ്പിക്കുക, ചിലപ്പോൾ വേറെ കോലത്തിൽ, അങ്ങനെ വേറെ അഭിപ്രായ വ്യത്യാസം ഇല്ലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കുളിപ്പിക്കുന്ന ആൾ ഏതൊരാളായാലും അയാൾ എന്ത് പറയാം, നിങ്ങളിങ്ങോട്ട് വരും, നിങ്ങളുടെ മക്കളോ പേരക്കുട്ടികളോ ആരാ ഇങ്ങോട്ട് വരിക, എന്നിട്ട് എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു കൊടുത്താൽ പോലെ അതിൻ്റെ വൃത്തിയിൽ മട്ടം പോലെ ചെയ്താൽ നാളെ എന്താ പറയുക, ഒരു കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ അവർക്ക് ഭയങ്കര ധൈര്യമാവും. അപ്പോൾ ഉമ്മി വാപ്പി നമ്മളെല്ലാം കഫം ചെയ്ത് കുളിപ്പിച്ച് മറ ചെയ്തൊക്കെ, അപ്പോൾ നമുക്കും എന്താക്കും ഭയങ്കര ധൈര്യം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളെന്ത് ചെയ്യുക, നല്ലോണം മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ വലിയ പണ്ഡിതനോ അല്ലെങ്കിൽ കിതാബ് ഓതുന്ന ആളൊന്നുമല്ല, ഞാൻ സാധാരണക്കാരാണ്. എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ഞാൻ നമ്മളെ ഉസ്താദ്മാരോടും ഇവരോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാനത് തീർക്കൽ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യൂനതകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇതൊരു മെസ്സേജായിട്ട് കൂട്ടുക. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ, അല്ലാതെ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ ആയിട്ടും പല രീതിയിലും പല വൈക്കുക മനുഷ്യന്മാർ പോണത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിസാരാക്കുന്ന ആളുകൾ അത് മതി, അങ്ങനെ ചെയ്താൽ മതി എന്നുള്ള രീതിയിലുള്ള ആളുകളാണ് ഇപ്പോൾ എല്ലാം ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക മെസ്സേജ്. പിന്നെ എന്തെങ്കിലും ഫാൾട്ടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഞാൻ ആദ്യം പറഞ്ഞു വലിയ പണ്ഡിതനൊന്നല്ല, ഞാൻ കോടമ്പായ രാമനാട്ടുകരുള്ള ആളാണ്. എൻ്റെ നമ്മളെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ടാണ്, ഇതൊക്കെ സ്നേഹന്മാരാണ്, നമ്മൾ ഇതിൻ്റെ പണി എല്ലാം ചെയ്യുന്നത്, ആദ്യം അങ്ങനെ തന്നെ നമ്മൾ ചെയ്തു വരുന്നത്. പിന്നെ മയ്യത്തിൻ്റെ ഒരു മയ്യത്ത് കൊണ്ടുവന്നാൽ അതിൻ്റെ എല്ലാ സുന്നത്തും ഫർദും ഒക്കെ എടുത്തിട്ട് അതിൻ്റെ മട്ടം പോലെയാണ് നമ്മൾ ചെയ്യൽ. അല്ലാതെ അതിനായിട്ട് ഇപ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഇട്ടപ്പോൾ കുറേ കമൻറ്റുകളൊക്കെ വന്ന് നിങ്ങൾ സുന്നത്ത് എടുത്തില്ല, ഓൽക്കൊന്നും ഇവിടെ വന്നിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവില്ല, ഓലിങ്ങനെ സംസാരത്തിൽ പറയല്ലേ. അപ്പോൾ പിന്നെ മയ്യത്തിൻ്റെ കാര്യങ്ങൾ മയ്യത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം എല്ലാ അതിൻ്റെ എല്ലാ സർത്തും പറഞ്ഞും എന്നിട്ട് ഒക്കെ എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യൽ. അത് എല്ലായിടത്തും അങ്ങനെ തന്നെ ചെയ്യൽ, ഇവിടെ മാത്രമൊന്നല്ല. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, പിന്നെ മറ്റുള്ള ആളുകൾക്ക് പലതും വിളിച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട് സന്തോഷമായി റാഹത്തായി ഓരോ കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷമുണ്ട്, നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞ് തരുന്നതിനോടൊന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചൊന്ന് ഇരിക്കും, നമ്മളെല്ലാവർക്കും ദീർഘായുസുള്ള ആഫിയത്ത് നൽകട്ടെ. പിന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടട്ടെ. ഇതൊരു മെസ്സേജായിട്ട് എടുക്കുക. അപ്പോൾ പിന്നെ ഇപ്പോൾ കബർമുത്തെന്നാണ് ഞാൻ അപ്പോൾ പറഞ്ഞത്, മയ്യത്തിപ്പം കൊണ്ടുവരാനായിട്ടുണ്ട്. നമ്മുടെ സഹോദരൻ്റെ കബറാണ്, ഓവരായിട്ട് മരണപ്പെട്ടതാണ്. കുറച്ച് റബ്ബ് അങ്ങനത്തെ മാരകമായ രോഗങ്ങൾ തൊട്ടൊക്കെ നമ്മൾ കാത്തു രക്ഷിക്കട്ടെ. അതേ നമുക്ക് പറയാനുള്ളൂ. നിങ്ങളെന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ അഞ്ച് വർഷം തുണിൻ്റെതും പിന്നെ സ്ത്രീകൾക്ക് ഉള്ള ഈ കാര്യങ്ങൾ നല്ലോണം ചെയ്യുക, നല്ലോണം മനസ്സിലാക്കുക. വലുതും വലുതും തെറ്റാതെ. അപ്പോൾ ആ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എന്നുള്ള തെറ്റിദ്ധാരണ വേറൊന്നുമില്ല, എല്ലാവർക്കും ഒരേ മാതിരിയാണ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ട്, നിങ്ങളെന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് മറ്റുള്ള ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അത് കുറച്ചു നമ്മൾ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും.